ചങ്ങായിമാരെ എല്ലാവർക്കും ഞങ്ങളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ കാണിക്കുന്നത് എന്താ വെച്ചാൽ, എൻ്റെ ബാക്കിലൊരു ബാത്റൂം വണ്ടിയില്ലേ, അഞ്ചാറ് ചുമരുണ്ട്, അതിൻ്റെ പുറം ഉള്ളൊക്കെ തേക്കണം കേട്ടോ. അപ്പം ഈ ഒരു ബാത്റൂം ഞങ്ങൾ ഇന്ന് എങ്ങനെ തേച്ച് തീർക്കുന്നത്, അതേപോലെ അതിന് എങ്ങനെയാണ് സിമെൻറ്റ് കൂട്ടുന്നത്, എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ ചെറിയ വീഡിയോയിലൂടെ കാണിച്ചു തരാം. പല ആൾക്കാർക്കും ഡൗട്ടുണ്ട് തേപ്പിന് എങ്ങനെയാണ് സിമെൻറ്റ് മിക്സ് ആക്കേണ്ടത് എന്നുള്ളത്. ഇവിടെ ഒരു ചാക്ക് സിമെൻറ്റിന് 22 ചട്ടി തേപ്പിൻ്റെ പൊടിയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. കാരണം എന്താ പറയുക, നമ്മൾ തേക്കുന്നത് ബാത്റൂമല്ലേ, എപ്പോഴും വെള്ളം തട്ടുന്ന സ്ഥലമാണ്, അതേപോലെ വീടിൻ്റെ പുറത്ത് ബാത്റൂം ആയതുകൊണ്ടൊന്ന് സ്ട്രോങ് ആയിക്കോട്ടിട്ടാണ് ഒരു ചാക്കിന് 22 ചട്ടി പൊടി ഇട്ടിട്ടുള്ളൂ. നമുക്ക് 25 വരെ ഇടട്ടോ. ഒരു മറിച്ച് തന്നെ കഴിഞ്ഞിട്ടില്ല, പകുതി ആയപ്പോത്തിന് സൈറ്റിൽ ചായ വന്നിട്ടുണ്ട്. ഏതാ ചായ വയ്ക്കേണ്ടി, 2 ഗ്ലാസ് ഫുൾ ചായ, പാൽച്ചായ, അതേപോലെ തന്നെ കടി ആൾമ 2.5 എണ്ണം വെച്ചിട്ട് 2 4 പൂവന്. ഇനി 10 മണിക്ക് ഇത് ഇപ്പോൾ 9 മണി ആയിട്ടില്ല, അപ്പോൾ തന്നെ ചായ വന്ന്, കുമ്മായ മറിച്ച് കഴിഞ്ഞിട്ടില്ല. ഇനി 11 മണിക്ക് വേറൊരു ചായ വരാണ്ട്, അത് വേറെ ലെവലാ. പിന്നെ ഈ കാണുന്ന തിരുമ്മണ കല്ലുണ്ടല്ലേ, തിരുമ്മണ കല്ല് ഇപ്പം ഇല്ല കേട്ടോ, അത് നമുക്ക് നാളെ ഏതായാലും ഇന്നിപ്പോൾ ഈ ബാത്റൂമിൻ്റെ ഉള്ളും പുറമൊക്കെ ഫുള്ളായിട്ട് തേച്ചെടുക്കാണ്ട് ബാത്റൂം വയ്ക്കണി. ഹോളോ ബ്രിക്സ് കേട്ടോ, ഞങ്ങൾ തന്നെ ഇതിൻ്റെ പ്ലംബിംഗ് ഒക്കെ ഫുള്ള് തീർത്ത് റെഡിയാക്കി വെച്ചതാണ്. അതേപോലെ തന്നെ ക്ലോസറ്റ് വെച്ച് ഫുൾ സെറ്റിൽ നിൽക്കുകയാണ്, അടി കോൺക്രീറ്റ് ചെയ്തു. അപ്പം ഈ കാണുന്ന ഒരു ഹോളോ ബ്രിക്സിൻ്റെ ചുമര് തേക്കുന്നത് കണ്ടാൽ തന്നെ കുറേ ഐഡിയ കിട്ടും, സിമ്പിൾ പരിപാടിയാണ്. ഇനി ഞങ്ങൾ ഉപയോഗിക്കുന്ന എക്യുപ്മെൻസും കൂടെ കാണിച്ചു തരാം. 6 അടിക്കോൽ 2, 4 അടിക്കോൽ 1, ഒരസിപ്പല 2, ഗ്ലൗസ് 10 എണ്ണം. എത്ര ഗ്ലൗസ് വയ്ക്കാനി, പല ഏരിയയിൽ നിന്ന് പുതിയ പുതിയ ഗ്ലൗസ് ക്ലയൻറ്റുകൾ വാങ്ങി തരുമ്പോൾ അതൊക്കെ നമ്മളിങ്ങനെ കൊണ്ടെടുക്കണം കേട്ടോ. പിന്നെ നമ്മളെ മെയിൻ എക്യുപ്മെൻസ് ആണ് ചട്ടകത്തിന് പകരം പ്ലേറ്റ്. ഇത് യമെന്ന് കൊണ്ടുവന്ന സാധനമാണ് യമൻ. ഓക്കെ, സൂപ്പർ നല്ല തിക്നെസ്സുള്ള പ്ലേറ്റാണ്. നിങ്ങൾക്ക് തേപ്പ് പഠിപ്പിച്ചു തരാം കേട്ടോ. അപ്പോൾ ഈ കാണുന്ന ഒരു ചുമരുണ്ട്, നിങ്ങൾ 10 വരി ഹൈറ്റ് ഉണ്ട്, അത്യാവശ്യം 1.5 മീറ്റർ നീളമുണ്ട്. ഇതൊരു ഹോളോ ബ്രിക്കിൻ്റെ ചുമരാണ്. അപ്പം ഇതുമേൽ ഞങ്ങൾ എങ്ങനെയാണ് തേക്കുന്നത് ഫസ്റ്റ് പറഞ്ഞുതരാൻ പോണത്. അപ്പം നമ്മളിതൊരു ഹോളോ ബ്രിക്സിൻ്റെ ചുമരായതുകൊണ്ടും ഉണങ്ങിയ ചുമരായതുകൊണ്ടും ഫസ്റ്റ് വെള്ളം നനയ്ക്കുക. അപ്പോൾ വക്കത്തിൽ വെള്ളം എടുത്തിട്ട് വയ്ക്കുക, 2 പ്രാവശ്യം നനയ്ക്കട്ടോ. അത് നമ്മളവിടെ തേപ്പിന് ചെറിയ വ്യത്യാസമുണ്ട്. നമ്മൾ തേക്കണ തേപ്പ് എന്താ വെച്ചാൽ യമൻ തേപ്പാണ്, യമനിലും മിസറിലൊക്കെ തേക്കണ ഒരു വെറൈറ്റി തേപ്പാണ് കാണിച്ചു തരാൻ വേണ്ടി പോണത്. മറ്റേ തേപ്പ് അടുത്ത് വീട് കാണിച്ചു തരാം. തണ്ണി ഇത്ത് രണ്ട് വാട്ടി തണ്ണി ഉത്തുക. ഇതെന്താ സംഭവം എന്നറിയോ, ചുമര് ഇപ്പം നല്ല ഉണങ്ങിക്കെടുക്കാണ്. അപ്പം 2 പ്രാവശ്യം നമ്മൾ മാക്സിമം വെള്ളം ഒഴിക്കണം. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ വെച്ചാൽ, ഇതാ ഇതാണ് മരുന്ന്. ഈ സാധനത്തിൻ്റെ പേര് ഗ്രൗട്ട് ആട്ടോ, സിമെൻറ്റ് ഗ്രൗട്ട്. അത് നമ്മൾ കുറച്ച് കട്ടി പോകണം കേട്ടോ, പറ്റ ലോക്കലാക്കാൻ പാടില്ല. അപ്പം ഇതൊരു മരുന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റും. കൺസ്ട്രക്ഷൻ പണിയിലെ ഏറ്റവും വലിയ മരുന്ന് ഏതാന്ന് വെച്ചാൽ സിമെൻറ്റ് ഗ്രൗട്ടാണ്. ഓക്കെ, ഗ്രൗട്ട് നമ്മൾ ചുമരമ്മൽ വെള്ളം 2 പ്രാവശ്യം ഒഴിച്ച മാതിരി ഗ്രൗട്ട് 2 പ്രാവശ്യം ഒഴിക്കേണ്ട ആവശ്യമില്ല, ഗ്രൗട്ട് 1 പ്രാവശ്യം ഒഴിച്ചാൽ മതി. അടുത്ത സ്റ്റെപ്പ് എന്താ വെച്ചാൽ, നിലത്ത് ചാക്കിടുക. അത് ചാക്കിട്ട് കഴിഞ്ഞാൽ എന്താ ലാഭം എന്നറിയോ, നമുക്ക് പെട്ടെന്ന് ഓരെടുക്കാൻ പറ്റും. ഓൾറെഡി നിലത്ത് ഇവിടെ കോൺക്രീറ്റ് ഉണ്ട്, പക്ഷെ എന്താ കുഴപ്പം എന്താ പറയുക, ഞങ്ങളെ തേപ്പ് പ്ലേറ്റ് മേലാണ്. അപ്പോൾ പ്ലേറ്റ് തേപ്പ് തേക്കണ സമയത്ത് കരട് കുടുങ്ങിക്കഴിഞ്ഞാൽ ഡിസ്റ്റർബ് ആവട്ടോ. കാണിച്ചു തരാം. അപ്പോൾ ചാക്കിടുന്ന കാണിച്ചെടുത്താ, കുറേ ആൾക്കാർക്ക് തേക്കാൻ അറിയാം, ചില ആൾക്കാർ ചാക്കിടാതെ തേക്കലുണ്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്താ വെച്ചാൽ, ഉണ്ടെങ്കിൽ ചാക്കിട്ട് കഴിഞ്ഞു, കൈമൽ ഇടത്തും വലത്തും ഗ്ലൗസ്, ഇതാ ഗ്ലൗസ് ഇട്ട് അതേപോലെ 50 ഉറുപ്പിട്ട ജോഡിക്ക് ഒരു നഷ്ടം വരാനില്ല, പക്ക ഫാസ്റ്റ് പണിയാണ്. ഇടയ്ക്കാണ് ഗ്ലൗസ് ആയി. പിന്നെ നമ്മളെ നാട്ടിൽ പൊതുവെ തേപ്പിന് വേണ്ടിയിട്ട് മെയിൻ ഉപയോഗിക്കുന്ന സാധനമാണ് ചട്ടകം, കണ്ടില്ലേ. ഇത് ഹിന്ദിക്കാർ ചട്ടകം കേട്ടോ, നമ്മളെ മച്ചാൻ്റെ ചട്ടകമാണ്. അപ്പോൾ ഇതുകൊണ്ട് അടിച്ചുകാണ്ട് നമുക്ക് കോലിട്ടുകാണ്ട് പലിട്ടുകാണ്ട് തേക്കാൻ പറ്റും. പക്ഷേ ഞങ്ങൾ ഉപയോഗിക്കുന്ന സാധനമാണിത്, ആ പ്ലേറ്റ് കണ്ടോ. ഇത് പ്രത്യേകം നല്ല തിക്നെസ് ഉള്ള സാധനമാണ്, ഞാൻ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഇതിൻ്റെ അടുത്ത് 3 എണ്ണം ഉണ്ട്, നല്ല സൂപ്പർ തിക്നെസ്, അതുകൊണ്ട് ഇത് വളയില്ല. നമ്മളെ നാട്ടിലെ ഹിന്ദിക്കാർ ഈ സാധനം പ്ലേറ്റ് മിനുക്കാൻ വേണ്ടി എടുക്കലുണ്ട്. ഞങ്ങളിത് മിനുക്കാനല്ല എടുക്കൽ, മിനുക്കാൻ ചട്ടക്കാൻ തന്നെയാണ്, ഇത് അടിക്കാനാണ്. കാരണം ഒരു തേപ്പ് പണിയിലെ ഏറ്റവും വലിയ റിസ്ക് ഉള്ള പണി എന്താ വെച്ചാൽ ചുമര അടിക്കുകയല്ല, കോലിടലും പലിടലൊന്നും റിസ്ക് അല്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, സ്റ്റാർട്ട് ചെയ്യുക. അവിടെ സിമെൻറ്റ് സെറ്റാണ്, ഫസ്റ്റ് ഫ്ലോറിൽ ഒരു ബക്കറ്റ് വെക്കുക, കുറച്ച് വെള്ളം ഉണ്ടായിക്കോട്ടെ. എന്നിട്ട് നമ്മൾ സിമെൻറ്റ് എടുക്കതാ, ഇത് കാണിച്ചോട്ടാ. ഈ സിമെൻറ്റ് എന്ന് പറഞ്ഞാൽ 5 ക്ക് 1 കേട്ടോ. എന്താ സാധനം നോക്കിയാണ്, മരുന്ന് സാധനമാണ്, ഈഷ് വേറെ ലെവൽ. കണ്ടെങ്കിൽ ചാമ്പി ചാമ്പി എടുക്കണം, അല്ലെങ്കിൽ കട്ട കുത്തും. ഇങ്ങനെ അങ്ങോട്ട് കൊണ്ടുപോയി വെക്കുക ഇതുമല്ലി. എന്നിട്ട് പ്ലേറ്റ് എടുക്കുക കണ്ടോ, ഇങ്ങോട്ട് അടുത്തുക്കോ അടുത്തുക്കോ. എല്ലാവരും കാണട്ടതാ പ്ലേറ്റ് എടുത്ത്, ഇതാണ് പ്ലേറ്റ്. ഇനി എടുക്കണ നോക്കിയാ, ഈ ഇടത് കൈമെന്ന് ഇങ്ങനെ വെച്ചിട്ട് വലത് കയ്യിലേക്ക് തോണ്ടി വെക്കുക. ഉണ്ടെങ്കിൽ ആണോ, ഇതാ പിന്നെ അടോക്കെ അടോക്കെ ഇങ്ങനെ എടുക്കുക. ഞാൻ പിടിച്ചോ, ഇതാ ഇതാ അടോക്കെ.
അപ്പൊ കൊറേ ആൾക്കാർ പറയും ഇത് പടു പണിയാണ് ഇത്. ഈ പ്ലേറ്റ് കൊണ്ട് തേങ്ങ കണ്ടില്ലേ, അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും ഇത് പല കന എങ്ങനെ മനസ്സിലാക്കുക എന്നുള്ളത്. അങ്ങനെയാണെന്ന് അറിയോ, ആദ്യം നിങ്ങൾ ഈ ചുമരിൽ ഈ പ്ലേറ്റ് കൊണ്ട് തേക്കണത് ഇതാ, നമ്മളിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇതാ ഇങ്ങനെ തേച്ച്, ആ തേച്ച് കഴിഞ്ഞാൽ ഇതിപ്പം 1 സെൻറ്റ് സാധനം കറക്റ്റാണ്. ഇനി അടുത്ത സ്റ്റെപ്പ് തേക്കുമ്പോൾ ഇതാ നടക്കുക, അതിൻ്റെ കൂട്ടിക്കാണ്ട് ഇതാ ആ ഒരു കനം ഇവിടെ കാണാൻ പറ്റും. ചുമരും ഈ പ്ലേറ്റും തമ്മിൽ നമുക്ക് ഒരു ഇട കാണാൻ പറ്റും, ആ ഇടയാണ് നമ്മളെ കനം കൊണ്ടിരിക്കുക. കണ്ടോ ഇത്രേ പാടുള്ളൂ, അങ്ങനെ നടക്കുക അയ്യവ. അതേപോലെ അടുത്ത് ഇത് നിൽക്കുന്ന നോക്കിയാൽ ഉണ്ടോ, എന്നിട്ട് ഇങ്ങനെ വെച്ച് നിർക്കുക. അപ്പോൾ ഇത് ഒരേ കനത്തിലോട്ടാ പോവുക. എന്താ നമ്മൾ എയിം ആയിക്കാണെങ്കിൽ പിന്നെ നമുക്ക് ഒരു പ്രശ്നമുള്ള കാര്യമില്ല. കല്ല് കുടുങ്ങാൻ പാടില്ല, കല്ല് കുടുങ്ങിയാൽ എന്താണ് വക്കും മൂലൊക്കെ പിടിക്കാൻ ചട്ടൊക്കെ ഉപയോഗിക്കണം കേട്ടോ. ഇത് ഹോളോ ബ്രിക്സിൻ്റെ ചുമരായിട്ടാണ് പ്ലേറ്റ് കൊണ്ട് തേക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഇന്നിപ്പോൾ സമയം ഏകദേശം 3:30 ആയപ്പോത്തിന് ഈ കണ്ട വലിയ ബാത്റൂമിൻ്റെ ഉള്ളും പുറക്കെ തേച്ച് കഴിഞ്ഞ്. അതെന്തുകൊണ്ടാണെന്ന് അറിയോ, ഇതുകൊണ്ടാണ് പ്ലേറ്റ് ആയിട്ടാണ്. നേരെ മറിച്ച് നമ്മൾ ചട്ടയം കൊണ്ട് തേക്കുകയാണെങ്കിൽ നമ്മളിങ്ങനെ അടിച്ച് അടിച്ച് വരുമ്പോഴത്തേന് നമ്മളെ കൈപ്പറക്കെ കുഴങ്ങും, പിന്നെ നമുക്ക് ഒന്നിനും ഒരു ഉഷാറുണ്ടാവില്ല. അപ്പോൾ നമ്മളിപ്പോൾ 2 ആൾക്കാരേ ഉള്ളൂ, എത്രത്തോളം വർക്ക് തീർന്ന്, അതിൻ്റെ മെയിൻ കാരണം പ്ലേറ്റ് തന്നെയാണ്. അപ്പം നിങ്ങളോട് പറയാമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇതേപോലെ ഒരു പ്ലേറ്റ് വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് എന്തു അറിയോ, സിമ്പിളാക്കി ബ്ലോക്കുമ്മലും ചെങ്കല്ലുമ്മലൊക്കെ തേച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങളും നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. നാട്ടിൽ തേപ്പ് എങ്ങനെ കറാറെടുക്കുക? നാട്ടിൽ തേപ്പ് എന്ന് പറഞ്ഞാൽ പെരപ്പണിയൊക്കെ ഞങ്ങളൊക്കെ എടുക്കൽ ഫുള്ള്, ഇനി വർക്കേർ എടുക്കാനായാലും നമ്മൾ കോൺട്രാക്ട് സ്ക്വയർ ഫീറ്റിന് എടുക്കില്ല, മൊഴിച്ചെടുക്കുക ചെയ്യുക. കാരണം അത്ര ആളെ പണി വരും എന്നുള്ളത് നമ്മളൊന്ന് ചുറ്റും നടന്ന് കണ്ടിട്ട് അതിന് റേറ്റ് പറയാ ചെയ്യുക കേട്ടോ. സ്ക്വയർ ഫീറ്റ് റേറ്റിൽ തേപ്പൊന്നും നമുക്ക് ഒരിക്കലും ഒക്കില്ല. പിന്നെ ഗൾഫിൽ സ്ക്വയർ മീറ്ററിന് 13 റിയാൽ വെച്ചിട്ട് എമിനിയാളി മിസ്രിയാളെ കൂടെ ഒക്കെ ഒരുപാട് തേച്ച് നടന്ന ആളാണ് കേട്ടോ. ഇവിടേക്കാണ് സാധനം നിൽക്കണമെങ്കിൽ വക്കത്ത് മാത്രം അത് നേരെ എടുക്കുക. ഇടയ്ക്കാണ് കൈമൊന്നും പോവില്ല, ഇങ്ങനെ പോകാൻ പാടില്ല. ഇടയ്ക്കാണ് അതേമാതിരി തേപ്പിയാൽ മതി. നിങ്ങൾക്ക് വേഗം കോഴി തന്നെ പഠിപ്പിച്ചാരോ. ഇനി അടുത്ത പണി എന്താ അറിയോ, അടുത്ത പണി എന്താ വെച്ചാൽ കോഴിടലാണ്. മക്കളെ, കോഴിടുന്നതിന് മുമ്പ് ഒരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞുതരാം. ഇങ്ങനത്തെ തേപ്പ് നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് ടെക്നിക്കുകൾ നിശ്ചയം വേണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ തേപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. എന്താ വേണ്ടിയെന്ന് അറിയോ, ഹോളോ ബ്രിക്സ് ആണ്. നമ്മൾ 2 പ്രാവശ്യം വെള്ളം വെച്ചത് എന്തിനാണെന്നറിയോ, ഇങ്ങനത്തെ തേപ്പ് ചെങ്കല്ലുമ്മലായാലും എവിടെ തേക്കണമെങ്കിലും ആദ്യം നമുക്ക് ലൂസ് സിമെൻറ്റ് മാത്രമേ, നല്ലൊരു മീഡിയം ലൂസ് കഴിഞ്ഞ സിമെൻറ്റ് നമുക്ക് ഇതേപോലെ ഇങ്ങനെ പെട്ടെന്ന് തേമ്പാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ചുമര് നല്ല വെള്ളം നനച്ചിട്ട് നല്ല ലൂസ് സിമെൻറ്റ് തേമ്പി കഴിഞ്ഞാൽ ചുമരുമത്തെ വെള്ളം ഉണങ്ങാത്തതുകൊണ്ട് ഈ സിമെൻറ്റ് മൊത്തം കൊഴിഞ്ഞു പോകും. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് 2 പ്രാവശ്യം വെള്ളം വെച്ചാൽ മതി. അപ്പോൾ പിന്നെന്താണെന്ന് അറിയോ, പിന്നെ നമ്മൾ ഈ ലൂസ് സിമെൻറ്റ് തേമ്പിച്ച് ഒരു 10 മിനിറ്റ് ആകുമ്പോഴത്തേനും വയ്ക്കിനി സാധനം വലിഞ്ഞ്. പിന്നെ എല്ലാവരോടും തേപ്പ് അടിക്കലുകൾ ചട്ടയം കൊണ്ടോ പ്ലേറ്റ് കൊണ്ടോ എന്തോ ആയിക്കോട്ടെ, അതിന് ശേഷമുള്ള വർക്കാണ് കോലിടൽ. ഇപ്പം നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന കോലിന് 1 ഇഞ്ച് വീതി ഉണ്ടാവും, 2 ഇഞ്ച് ഇവിടെ നീളമുണ്ടാവും. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം, ഏത് വാങ്ങുകൊണ്ടാണ് കോൽ ഉന്തണ്ടിയെന്ന് വെച്ചാൽ ചില ആൾക്കാർ പറയും വീതി കൂടി വാങ്ങുകൊണ്ട് കോലിങ്ങനെ ഉന്തിക്കഴിഞ്ഞാൽ ഇവിടെ ചുമരിൽ ബെൻഡാവുമെന്ന് പറയും, ഏത് കോൽ വളഞ്ഞു കൊടുക്കും. ഈ വീതി കുറഞ്ഞ വാങ്ങുകൊണ്ട് നമ്മൾ ഇങ്ങനെ കോൽ ഉന്തിക്കഴിഞ്ഞാൽ നമുക്ക് ബെൻഡ് ഉണ്ടാവില്ല, നല്ല മാല് വെക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളൊരു പഠിക്കുന്ന ആളാണെങ്കിൽ എപ്പോഴും ഈ വീതി കൂടിയ വാങ്ങുകൊണ്ടാണ് ആയിരിക്കണം ഫസ്റ്റ് മാലിടേണ്ടത് കേട്ടോ. ടെക്നിക്ക് ഞാൻ പറഞ്ഞുതരാം, ഞങ്ങൾ എന്തിനാണ് പേടിക്കണേ. എന്നാ പൊടി, ഇവിടെ ഒരു കൈ എവിടെയും പിടിക്കുക, ഒരു കൈ അടിയിൽ പിടിക്കുക. ഇതാ അപ്പം നോക്കി, നമ്മളിപ്പോൾ ഈ ഒരു സൈഡിലൊരു മാലിട്ട്, എന്നിട്ട് മാലിട്ടതിന് ശേഷം ഈ കോലി നേരെ ഇങ്ങനെ വെച്ച് നോക്കുക. ഇതാ ഇതേപോലെ ഇവിടെ ഇതിൻ്റെ ഗ്യാപ്പ് നോക്കിയാൽ ഇപ്പുറത്തെ കണക്കേണ്ട ഗ്യാപ്പ് നോക്കി, സെറ്റല്ലേ, റെഡി അല്ലേ. ഏ ആ അതെന്താ സംഭവം എന്നറിയോ, ആദ്യം കോലി വീതിക്കിടുക, എന്നിട്ട് ഇതേപോലെ ആക്കിയതിൻ്റെ ശേഷം എന്ത് ചെയ്യുക, ഈ കോലി ഇങ്ങനെ വെച്ച് നോക്കുക. ഇവാ കറക്റ്റ്. അപ്പം റെഡി കേട്ടോ. അപ്പം നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്തത്, ഇതൊരു പ്ലെയിൻ ചുമരായതുകൊണ്ട് ഈ കാണുന്ന മൂലയിൽ കാണിച്ചെടുത്താ ഇവിടെയും കോല് നേരെ മാലുന്തി, ഇവിടെയും നേരെ കോലുന്തി, കണ്ടോ പക്ക സെറ്റ് കേട്ടോ. ഇനി നമ്മൾ നേരെ ഈ 2 മാല് കൂട്ടി കീച്ച് മോൾക്ക് വലിക്കുക. അതെങ്ങനെയാണെന്ന് അറിയോ, ഇതാ ഇവിടെ എങ്ങനെ വെച്ചെടുക്കുക. ഇപ്പം കണ്ടോ മാല് കുറച്ച് അടിയിലെട്ടോ, നമുക്ക് ഇവിടെയൊക്കെ കുറേ ചെത്തി പോക്കാണ്ട്.
അപ്പോൾ അത് ചെത്തി പൊക്കണമെങ്കിൽ ഇനി ഞാൻ അവിടെ തന്നെ പൊടിച്ച് കാണിച്ചു കൊടുക്കും. സംഭവം എന്താ വെച്ചാൽ ഇങ്ങനെ പണിയെടുക്കുമ്പോൾ ലാഭം എന്താണെന്നറിയോ, പിന്നെ നമുക്ക് തോണ്ടി വെക്കാൻ ഒന്നും ഉണ്ടാവില്ല, അത്രയും സീറ്റിംഗ് ആയിരിക്കും, പിന്നെ പലരണ്ട ആവശ്യം മാത്രമേ ഉണ്ടാവുള്ളൂ. കഴിഞ്ഞ് ഇവിടെ ഇതിൻ്റെ ബലങ്ങ് വലിക്കുമ്പോഴും നമ്മൾ ഈ കോലി വീതിയുള്ള സാധനങ്ങൾ ഇട്ടാൽ മതി കേട്ടോ. അപ്പം നമുക്ക് നല്ല സുഖം, വടിൻ്റെ വീതി ഉണ്ടല്ലോ, ഞാൻ മുടിക്കണമെങ്കിൽ ഇങ്ങനെ വെക്കണേ കേട്ടോ. പറഞ്ഞ് കൊടുക്കടാ, ഒരു ഐഡിയ ഇല്ലാത്ത സെക്കനാണ്ട്. നമ്മൾ നേരെ ഇതിൻ്റെ മുകളിൽ വന്നിടാം എന്താ, ഇനി നേരെ ബലങ്ങ് വലിക്കുക. അടിയെന്നൊക്കെതാ, അടിയെന്നൊക്കെ ഉന്തി 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 ഇങ്ങനെ കൊണ്ടുവന്ന് ഇവിടെ എത്തിയപ്പം ഇവിടെ പൈപ്പ് തടസ്സപ്പെട്ടു. അപ്പം നമ്മൾ പൈപ്പിൻ്റെ നേരെ മുകളിൽ വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇതാ പിന്നെയും ആ മാലിന് കറക്റ്റാക്കിയിട്ട് ഉന്തുക. ഉണ്ടോ, ഇവിടെ കാണിച്ചു കൊടുക്ക്, ഇത് ചെത്തി പോകണ്ടോ, ഇതാണ് നമ്മൾ മാലി. ഉണ്ടോ, മാലി കുറച്ച് വീതിയിൽ ഇടണം കേട്ടോ, കാരണം ചെത്തി പോകാൻ പാടില്ല, നമുക്ക് എപ്പോഴും കാണാനുള്ളതാണ്. ഇടയ്ക്ക് പോലും ഉണക്കിയാൽ തട്ടി തട്ടി തട്ടില്ല കേട്ടോ, അങ്ങനെ കണ്ടില്ലേ, അത്രേ ഉള്ളൂ. പിന്നെ നാട്ടിൽ നിന്ന് തേപ്പ് പഠിച്ചുകൊണ്ട് ആരെങ്കിലും ഗൾഫ് രാജ്യങ്ങളിലൊക്കെ തേക്കാൻ വേണ്ടി പോകുന്നുണ്ടെങ്കിൽ ഓൽക്കൊരു ടെക്നിക്കും കൂടെ പറഞ്ഞുതരാം. കണ്ടിക്കാൻ ബിൽഡിങ്ങിൻ്റെ ഓണർമാരൊക്കെ വരുന്ന സമയത്ത് എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ, ഇതിപ്പോൾ കോല് ട്രൈ ചെയ്യില്ല, അതേപോലെ ഓല മുമ്പിൽ നിന്ന് കോലൊന്ന് കറക്കുക. ഞാനൊക്കെ പൊട്ടിക്കാണ്ടാക്കിയാ ഇങ്ങനെയൊക്കെ എടുക്കുക, ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ അങ്ങനെ കറക്കുമ്പോൾ ലാഭം എന്താണെന്ന് അറിയോ, ആരോട് പറയാം, കേ ഷുഗൽ മിയാമിയാന്ന് വയ്ക്കും, ഒന്നാമത്തെ ഷുഗൽ കുവേസ് എന്ന് അറിയും. അപ്പം എല്ലാം കീസ കാണിച്ചു കൊടുക്കുക, ഒരു 50-100 റിയാൽ കിട്ടി, അതായില്ലേ, നഷ്ടമൊന്നുമില്ലല്ലോ. മച്ചാമാരങ്ങൾ ഒരു പേടിയും പഠിക്കേണ്ട, സകല തരികടി ഞങ്ങൾ കാണിച്ചു തരും. പിന്നെ എല്ലാവരോടും പറയാനുള്ള കാര്യം എന്താ വെച്ചാൽ, പുതുതായിട്ട് തേപ്പ് പഠിക്കുന്ന എല്ലാ ആൾക്കാരും നമ്മോട് ചോദ്യമാണ്, ഞങ്ങൾ പുതിയ ഒരസിപ്പല വാങ്ങി 450 rupees, പക്ഷേ തേക്കുമ്പോൾ ചെത്തി പോകണ്ടെന്ന്, അതാണ് ഇനി പഠിക്കാനുള്ളത്. അതായത് നിങ്ങൾ ഒരു ഒരസിപ്പലക കടയിൽ പോയിക്കാണ്ട് ഒരസിപ്പലകയും ചട്ടകവും വാങ്ങിയാൽ നിങ്ങൾക്ക് നേരെ തേക്കാൻ കഴിയില്ല. എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം, പുതിയ ഒരസിപ്പല വാങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ഈ മരമൊക്കെ പോളിഷ് ചെയ്ത ബ്ലേഡ് ഉണ്ട്, അത് ഇട്ടുകാണ്ട് ഈ എൻഡ് മാത്രം ഒന്ന് ഗ്രൈൻഡ് ചെയ്യുക. അപ്പോൾ എന്താ അറിയോ, ചെത്തിപ്പോകൽ നിൽക്കും. അതേപോലെ തന്നെ തേപ്പിന് കറക്റ്റ് ആവണമെന്നുണ്ടെങ്കിൽ പുതിയ വാങ്ങിയ ഒരസിപ്പല ഒരു ദിവസം നിങ്ങൾ കോൺക്രീറ്റ് ആക്കി കൊടുക്കുക. അപ്പോൾ ഓലൊന്ന് ലെവൽ ചെയ്ത് കഴിഞ്ഞാൽ, മെറ്റൽ മെലൊക്കെ ഒന്ന് ലെവൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഉഷാറായിട്ട് ചെത്തിപ്പോവാതെ സെറ്റപ്പായി കിട്ടുട്ടോ. പിന്നെ അതേപോലെ തന്നെ ചട്ടകം, ചട്ടകം ഈ വാങ്ങിയ ചട്ടകം 120 rupees. ഈ ചട്ടകം നേരെ വാങ്ങിയിട്ട് നമ്മൾ ഇതേപോലെ മിൽക്കുന്ന സമയത്തൊക്കെ ചെത്തിപ്പോവും. അപ്പം ഇവിടെ ചെറുങ്ങനെ ഒന്ന് കനം കുറയാണ്ട്, പ്ലേറ്റ് ഒന്ന് നൈസായിട്ട് ഒരതി ഒരതി അതിൻ്റെ തിക്നെസ് കുറയാണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാന്നറിയോ, പുതിയ ചട്ടകം വാങ്ങുന്ന ആൾക്കാരാണെങ്കിൽ തറപ്പണിക്ക് പോകുന്ന ആൾക്കാർക്ക് ഇതേപോലെ ഡെയിലി ചട്ടകം കൊണ്ടേക്കൊണ്ടേ ഓല ചട്ടകം തേഞ്ഞിണ്ടാവും. ഓല ചട്ടകം വാങ്ങിയിട്ട് ഓൾക്ക് പുതിയ ചട്ടകം വാങ്ങി കൊടുക്കുക. മിനിഞ്ഞ ചട്ടകം കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെടിച്ചട്ടൊക്കെ മീയാ മീയൊക്കെ ഉണ്ടാക്കട്ടോ, ഇനി വാങ്ങി കാണിച്ചു തരാം. അപ്പോൾ ഒറ്റപ്പലട്ടെ, നമ്മളത് ഒരു വേറെ ലെവൽ ഒറ്റപ്പലാണ്. നമ്മളെന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ഇവിടെ എവിടെയൊക്കെ ആവാത്തുണ്ടോ, ആ ആവാത്ത ഏരിയ എന്ത് ചെയ്യണം, എന്താ ഇപ്പോൾ ഫുള്ള് പലട്ടി. അപ്പോൾ നമ്മൾ വീഡിയോ എടുത്ത് വീഡിയോ എടുത്ത് തേപ്പ് കുറച്ച് ഉണങ്ങിയാണ്. അപ്പോൾ ഉണക്കം വരുമ്പോൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ഇത് കണ്ടോളി, ഇനി അതാണ് പഠിക്കേണ്ടത്. ചുമര് തേക്കണേൻ്റെ ഇടയിൽ കൂടെ ഉണങ്ങിയാൽ കുറച്ച് സിമെൻറ്റ് ചട്ടിക്കിടുക. നമ്മളിതാ ഇതുവരെ തേച്ചിയുടെ സിമെൻ്റ് ഇതാ ഒരു ചട്ട ഗതി ഇടുക, എന്നിട്ട് അതിലേക്ക് വെള്ളം പാരുക. വെള്ളം പാർന്നിട്ട് ഇതേപോലെ ഇളക്കുക, എന്താ കുറച്ചും പാട്ട് കേട്ടോ, ഇളക്കുക. ഇനി കണ്ടോ കേട്ടോ, എന്നിട്ട് ഈ സാധനം ചുമരിൽ അടിച്ചു കൊണ്ടാണ് ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഒരച്ചിപ്പോലെ ഇടുക. ഇനി നോക്കിയാ, ഇനി പലയിടമ്പ നോക്കിയാ അതിൻ്റെ റിസൾട്ട്. അങ്ങനെ
മിനുക്കണ സമയത്ത് ഇങ്ങളെ സാധനം ഇതേപോലെ ഇതാ മിനുക്കണ സമയത്ത് ഇങ്ങനെ ചെത്തിപ്പോണ്ടോ ഇതാ നിങ്ങൾ മിനുക്കുമ്പോൾ ഇങ്ങനെ ചെത്തിപ്പോണ്ടോ അതിൻ്റെ മെയിൻ കാര്യം എന്താണെന്നറിയോ ഇത് പഠിച്ചോളൂ ചെത്തിപ്പോയില്ലേ നമ്മളെ ചട്ടകം ഒരു കൈ എക്സ്പീരിയൻസ് ആണ് മിനുക്ക് കാരണം അത് എങ്ങനെ ആയി കിട്ടില്ല അറിയോ ഈ ചട്ടകം വെച്ച് കഴിഞ്ഞാൽ ഞാൻ അങ്ങോട്ടാണ് ചട്ടകം വലിക്കിടുന്നുണ്ട് മുന്നോട്ടാണെങ്കിൽ ചട്ടകത്തിൻ്റെ ഇവിടെ കുറച്ച് പൊക്കി പിടിക്കുക ഒരു ചെറിയ നൂലുക്ക് അപ്പോൾ നോക്കിയാണെങ്കിൽ ഇങ്ങനെ പോകും ഇതാ പോണ ഇതാ പോണ് കണ്ട മിനി പോകണുണ്ടോ ഇനി അത് നേരെ ഇപ്പുറത്ത് തന്നെ ആണെന്നുണ്ടെങ്കിൽ ഇതാ ഈ സൈഡ് പൊക്കി പിടിക്കുക ഉണ്ടോ അതാ ഇതായിരുന്നു ഇതായിരുന്നു ഒരു കുഴപ്പമില്ല ഉണ്ടോ ഇനി അത് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ രണ്ട് ഭാഗത്തും കുറച്ച് കുറച്ച് പൊന്തിച്ച് കണ്ടാണ് അങ്ങോട്ടും കൊണ്ട് കൊണ്ടുപോലെ അത് ഏത് ഭാഗത്ത് കയറും അത് എക്സ്പീരിയൻസ് ആയിക്കാണെങ്കിൽ എന്താ എങ്ങനെ മിനുക്കറിയോ ഉണ്ടോ കണ്ണുമ്പി മിനുക്കണക്കിയാ കേട്ടോ നോക്കാം കണ്ണുമ്പി മിനുക്കണക്കിയാ കണ്ണുമ്പി എനിക്ക് കേട്ടോ നോക്കേ എൻ്റെ രണ്ട് കണ്ണ് ഇപ്പൊ കണ്ണ് കാഴ്ചയില്ല അടക്കാം ണ്ടോ കണ്ണുമ്പി അപ്പൊ അത്രയും പണി അത്ര സിമ്പിളാണ് ആരും പറഞ്ഞതല്ല ഈ പുതിയ വാങ്ങിയ ചട്ടകം കൊണ്ട് ഇങ്ങനെ മിനുക്കാൻ കഴിയൂല അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക ചട്ടകം വാങ്ങിയിട്ട് വേറെ എയിമായ പണിക്കാരുണ്ട് ഓൽക്ക് കൊടുത്തിട്ട് ഓലെ എന്ന ചട്ടകം വാങ്ങിയിട്ട് നമ്മൾ ആ ചട്ടകം കൊണ്ട് നിങ്ങൾ ഞങ്ങൾ പറഞ്ഞ പോലെ തന്നെ കുറച്ച് ഗ്യാപ്പിൽ പൊന്തിക്കുക മുന്നോട്ട് പോകുമ്പോൾ ബാക്കോട്ട് പോകുമ്പോൾ ബാക്കിൽ കുറച്ച് പൊന്തിക്കുക ആ കൊലത്തിലങ്ങനെ മിനുക്കി മിനുക്ക് എയിമായാൽ പിന്നെ നിങ്ങൾ കണ്ണും വീട്ട് നിന്നല്ല കണ്ണ് കണ്ണില്ലാഞ്ഞാൽ പോലും നമ്മൾ മിനുക്കി പോകും അങ്ങനെ കേട്ടോ സംഭവം ഉരസിപ്പല പിന്നെ എങ്ങനെ പിടിച്ചാലും കോല് കറക്റ്റ് ഉന്തി കഴിഞ്ഞാൽ ഉരസിപ്പലുണ്ട് പോയിക്കോളും ഉരസിപ്പലക്ക് പ്രത്യേക ടെക്നിക്കൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല കോലുകോല് കറക്റ്റ് ആണെങ്കിൽ ഉരസിപ്പല എങ്ങനെ പാട്ടുമായി ഇട്ടാൽ മാത്രം മതി ഇപ്പം ഈ കാണുന്ന സ്ഥലം ടൈലോട്ടിക്കുകയല്ലേ ഒരു ഈ ലെവൽ എടുക്കുന്നുണ്ട് കേട്ടോ സെറ്റാട്ടെ അപ്പം എല്ലാവരും നമ്മളീ തേച്ച ചുമരുമലി ക്ലയൻറ്റിന് ഇവിടുന്ന് അങ്ങോട്ട് ടൈലൊന്നും ഒട്ടിക്കില്ല ഇവിടെ പൈപ്പ് ഉണ്ടായതുകൊണ്ട് വെള്ളം തരിക്കുന്ന സ്ഥലമാണ് ടൈലൊട്ടിക്കാൻ പോകട്ടോ അപ്പോൾ ചില വീട്ടിൽ നമുക്ക് അഥവാ ഇനി ടൈൽസ് എപ്പോഴും നമ്മൾ ഉദ്ദേശിക്കുന്ന 4 അടിയാണെങ്കിൽ ഒരു 3 അടിയൊക്കെ വരച്ചിട്ടാൽ മതി കാരണം എന്താ വെച്ചാൽ പിന്നീട് നമുക്ക് ആ മോൾക്ക് ടൈൽ ഒട്ടിക്കണമെങ്കിൽ കുറച്ച് ഗ്രിപ്പ് ഇട്ട് കൊടുത്താൽ മതി കാരണം പാറപ്പൊടി അല്ലേ പെട്ടെന്ന് ഗ്രിപ്പ് ഇടാൻ മാത്രമേ ഉള്ളൂ അപ്പോൾ ഇങ്ങനെ വരയ്ക്കാം അങ്ങനെ വരച്ചിട്ട് എന്ത് ചെയ്യാന്നറിയോ അപ്പോൾ നമ്മൾ ഇതേപോലെ ടൈലൊട്ടിക്കാൻ വേണ്ടിയിട്ട് ഗ്രിപ്പാക്കലും പാടെ കാണിച്ചുതരാം ഒരു ഇറുക്കിലെടുത്തതിന് ശേഷം അതേ വലുപ്പത്തിൽ ഒരു ഇറുക്കിലും പാടെ എടുക്കുക എന്നിട്ട് അതിങ്ങനെ ചെരിച്ച് പിടിക്കുക രണ്ടെണ്ണതാ ഇങ്ങനെ പിടിച്ചിട്ട് ഇതാ ഇവിടെ കയ്യേക്കുക കണ്ടോ കേട്ടോ അങ്ങനെ ഉണ്ടാക്കിയാ ഒന്നുകൂടി വലുതാക്കിയിടേ ഏത് വെളിച്ചത് കാണാൻ വേണ്ടിയിട്ട് വലുപ്പുണ്ടായിക്കോട്ടെ എന്താക്കുക ആയ ഉണ്ടായിക്കോട്ടെ എന്താണ് അപ്പൊ നിങ്ങൾ എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യാ നാളെ കട തുറക്കൂല ടൈൽസ് വാങ്ങി വെച്ചോളി ടൈൽസ് വാങ്ങി വെച്ച് കഴിഞ്ഞാല് നമ്മള് ഫടാഫട ഒട്ടിക്കല് പോരാ അപ്പൊ ചങ്ങായിമാരെ ഞങ്ങള് ഇന്ന് തേപ്പിന്റെ പണി ഇവിടെ തീർത്തുക്കണ് അപ്പം ലാസ്റ്റുള്ള സിമെന്റ് എടുത്തിട്ടതാ നമ്മൾ തിരുമണ കല്ലിന്റെ ഏരിയ ഉണ്ടത് ഫ്ലാറ്റ് ഏരിയ ഇതിന്റെ സൈഡൊക്കെ റഫാക്കി വെച്ചിരിക്കണം ഇവിടെ ഫുള്ളായിട്ട് ടൈലായിട്ട് വരാനുള്ളത് പിന്നെ സമയം കുറേ വൈകിയത് കാരണം തിരുമ്പണ കല്ല് തൂക്കി റഫാക്കി വെക്കേണ്ടത് ഇത് കാണിച്ചു തരാൻ പറ്റിയില്ല വിഷമിക്കേണ്ട അത് ടൈലിന്റെ പണിന്റെ ഇടയിൽ കൂടെ ഞങ്ങൾ ചെയ്യുന്നതായിരിക്കും പിന്നെ ഞങ്ങളിന്ന് രാവിലെ രണ്ടാൾ വന്നിട്ട് നമ്മളിപ്പോൾ ഈ കാണുന്ന ബാത്റൂമിൻ്റെ ഉള്ളും പുറമൊക്കെ ഫുള്ളായിട്ട് വർക്ക് ക്ലയൻറ്റ് പറഞ്ഞ കോലത്തിൽ തീർത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് തേപ്പ് കാണിച്ചു തന്ന ചുമരാണ് ഈ കാണുന്നത് കേട്ടോ ഇതിൻ്റെ അടിക്ക് ഒരു 3 അടി റഫാണ് ഞാൻ എന്തിനാന്ന് പറയുക തിരുമണ കല്ലിൻ്റെ ഏരിയത്തെ പൈപ്പ് ഇവിടെയാണ് വന്നിട്ടുള്ളത് അപ്പോൾ അതൊക്കെ നമ്മൾ സെറ്റപ്പാക്കി ഒട്ടിക്കും കാണിച്ചരാ പിന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് നോക്കുകയാണെങ്കിൽ ഇങ്ങോട്ട് നോക്കിയാണ് ഇതാ എത്രത്തോളം വലിയൊരു 10 വരി ഹൈറ്റ് ആയിരുന്നു ഈ ഹോളോ ബ്രിക്ക് നല്ല വീതി മലപ്പുള്ള ചുമരേനു ഇതിൻ്റെ ഉള്ളിൽ ഫുള്ളായിട്ട് 4 അടിക്ക് ടൈലൊട്ടിക്കുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ ശേഷം മാത്രമാണ് ഇവിടെ ഫുള്ള് മിനുസാക്കി വെച്ചിട്ടുള്ളൂ ഫുള്ള് തേച്ച് കഴിഞ്ഞ് ഇത് എന്തിനാണ് കാണിക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് പറയാൻ പോണത് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി മച്ചാനെ സമയം കാണിച്ചു കൊടുത്താ ഇതാ 17:54 അതായത് 6 മണിക്ക് ഇനി 6 മിനിറ്റ് ബാക്കിയുള്ളൂ അപ്പം ഇവിടെയൊക്കെ തേച്ച് കഴിഞ്ഞ് ഇതാ ഇത് എന്തുകൊണ്ട് ഇത്ര ഏരിയ നമുക്ക് തേക്കാൻ കഴിഞ്ഞു ഹോളോ ബ്രിക്കിൻ്റെ ചുമരായതുകൊണ്ട് അതാണ് കാണിച്ചു തരാനാണ് ഇപ്പം ഞങ്ങൾ ഇത്രത്തോളം റിസ്ക് എടുക്കുന്നത് കേട്ടോ
ടോപ്പിൽ പിന്നെ ഷീറ്റാണ് വരുന്നത്. ഇതിൻ്റെ തറ തേക്കാണ്ട് തറ നമ്മളെ മച്ചാൻ ടൈലൊട്ടിക്കുമ്പോൾ തേച്ചോളും, പ്രശ്നമുള്ള കാര്യമില്ല. ആദ്യം നമ്മൾ വലിയ പണിയൊക്കെ തീർത്തുക്കണ്. ഇത് കൂടെ ഇങ്ങനെ വന്ന് കഴിഞ്ഞാൽ ഇങ്ങോട്ടൊക്കെയാണ് ബാക്ക് സൈഡ്, ഈ ബാക്കിലെ സൈഡും കഴിഞ്ഞ് ഇനി അതേപോലെ തന്നെ ഇതാ വീണ്ടും തിരുമണ കല്ലിൻ്റെ അടുക്ക് എത്തി. ഇപ്പോൾ കണ്ടില്ല, നിങ്ങൾ ഫുള്ള് ചുറ്റി കണ്ടിയേ സെറ്റ് കേട്ടോ. അപ്പോൾ ചങ്കാളെ, ഇപ്പം നമ്മൾ ഇത്ര ഏര് തേച്ചില്ലേ, അതിൻ്റെ പ്രധാന കാരണം എന്താ പറയുക, നമ്മളെ യമനിച്ചട്ടകാണ് ഈ പ്ലേറ്റ്. ഇതുകൊണ്ടാണ്, ഇത് ഹോളോ ബ്രിക്സിൻ്റെ ചുമര ആയതുകൊണ്ട് ഞങ്ങൾ ഫുള്ള് ഇങ്ങനെ ഒരാൾ ഇങ്ങനെ ഫുള്ള് തേമ്പി വെക്കുക, അതിൻ്റെ വേക്കിൽ ഒരാൾ പലട്ട് ഇങ്ങനെ പോരുക. അതുകൊണ്ടാണ് ഇത്ര ഏര് ഞങ്ങൾക്ക് തേക്കാൻ കഴിഞ്ഞത്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇതേപോലത്തെ ഹോളോ ബ്രിക്സിൻ്റെ ചുമരൊക്കെ മതിൽ ചുറ്റുമതിലൊക്കെ തേക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു പ്ലേറ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കയ്യട്ടോ, സിമ്പിൾ പരിപാടിയാണ്. ഇനി നമുക്ക് ഇതേപോലെ തന്നെ സീലിംഗ് അടിക്കുന്ന കാര്യങ്ങളും മറ്റേ കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് വീഡിയോകൾ ഞങ്ങളിതിൻ്റെ വേക്കിൽ കാണിച്ചിട്ടുണ്ട്.